നമസ്കാരം, ഞാൻ സാബു ജോസഫ്. സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ യോഗാസനത്തെക്കുറിച്ചാണ്. നമുക്ക് അടുത്ത യോഗാസനം പഠിക്കാം. അതിനുമുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായിട്ട് ഈ വീഡിയോയ്ക്ക് തൊട്ടു താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണൊന്ന് വെല്ലമർത്തിയേക്കുക. ഒപ്പം തന്നെയുള്ള ബെൽ ബട്ടണും ഒന്ന് വെല്ലമർത്താൻ മറക്കാതിരിക്കുക. എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക, ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കറിയാം, നമ്മുടെ ജന്മം കൊണ്ട് ആദിമ കാലഘട്ടത്തിൽ നമ്മുടെ ശൈശവം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജന്മം കൊണ്ട് നമ്മുടെ ശരീരം വളരെ ഇലാസ്റ്റികതയുള്ള ഒരു ശരീരത്തോടുകൂടിയാണ് നമ്മുടെ സൃഷ്ടി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളയുകയോ തിരിയുകയോ ഒക്കെ ചെയ്യാവുന്ന വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ശരീരമാണ് നമുക്ക് ജന്മനാ കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ അനുദിന ജീവിത ശൈലി കൊണ്ടും നമ്മുടെ ഒരു ഫാസ്റ്റ് പേസ് ലൈഫ് സ്റ്റൈൽ കൊണ്ടും ഒക്കെ നമ്മുടെ ശരീരം, ഈ ഇലാസ്റ്റികതയുള്ള ശരീരം വളരെ പ്ലാസ്റ്റിക് പോലെ ആയിത്തീർന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസം തന്നെയാണ് അതിനെല്ലാം ഇടയാക്കിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി ചിന്തിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ, നമ്മുടെ ജോലികളെല്ലാം തന്നെ മറ്റ് യന്ത്രങ്ങളെല്ലാം ഏറ്റെടുത്തോടുകൂടി നമ്മുടെ ജോലികൾ, അധ്വാന ഭാരം കുറഞ്ഞു. അപ്പോൾ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മുടെ ശരീരം വ്യായാമത്തിൻ്റെ ഒരു തരത്തിലുള്ള വ്യായാമവും നമ്മുടെ ശരീരത്തിന് കിട്ടാതെയായി. അപ്പോൾ ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വ്യായാമം കൂടിയേ തീരൂ. പണ്ടൊക്കെ നിന്നുള്ള കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഓടി ചാടി കളിക്കുകയും വിയർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നമ്മുടെ ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും അതുവഴി നമ്മുടെ ശ്വാസകോശം വളരെ വികസിക്കുകയും അതുപോലെ ചുരുങ്ങുകയും നമ്മുടെ എല്ലാ ശരീരത്തിൻ്റെ ഭാഗങ്ങളും അവയവങ്ങളെല്ലാം വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയും വർക്ക് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് കളി എന്ന് പറയുന്നത്. ആ കളിയിലൂടെ തന്നെ നല്ല വ്യായാമം നമ്മുടെ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിലെ നമുക്ക് കിട്ടിയിരുന്നു. പക്ഷെ നമ്മൾ പ്രായമായി വരുംതോറും നമുക്ക് ഇതിൽ നിന്നെല്ലാം വിട്ട് നമ്മുടെ അധ്വാന ഭാരം കുറഞ്ഞു, വ്യായാമങ്ങൾ തീരെ ഇല്ലാതെയായി, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവ വളരെ അകന്നുപോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് അതുപോലെ ജീവിതശൈലി രോഗങ്ങളും അതുപോലെ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. നമ്മുടെ ശരീരം വളരെ ഇലാസ്റ്റികത നഷ്ടപ്പെട്ട് പ്ലാസ്റ്റിക് പോലെയായി തീർന്നു. അപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്കില്ലാതെയായി. അതുപോലെ നമുക്ക് ശരിയായ രീതിയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ യൗവനത്തെ പ്രായത്തിൽ തന്നെ, നമുക്ക് നേരാവണ്ണം ഒന്ന് കുമ്പിടാനോ ഒന്ന് നിവരാനോ ഒന്നും പറ്റാത്ത അവസ്ഥ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം വിലങ്ങുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഉളുക്ക് വരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാം, ശരീരം ഒന്ന് ഉളുങ്ങി എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ഒന്ന് വിലങ്ങി നടുവുമിനി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തുരുമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. ആ ഇലാസ്റ്റികത ഉള്ള സ്വഭാവം നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അനുദിനം നമ്മൾ വീണ്ടും വീണ്ടും ശരീരം തുരുമ്പ് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ യോഗാസനം, നമ്മുടെ ലളിതമായ ഈ യോഗാസനം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം എണ്ണയിട്ട യന്ത്രം പോലെ നമുക്ക് വീണ്ടും തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തെ വീണ്ടും ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ പറ്റും. അതൊരു ക്ഷമ വേണം, നമുക്ക് സാവകാശം ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന യോഗാസനമാണ് ഭുജംഗാസനം. അപ്പോൾ ഭുജംഗാസനം എങ്ങനെയാണ് ചെയ്യുന്നത്, ഭുജംഗാസനത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ആദ്യഘട്ടത്തിൽ ഭുജംഗാസനം നമുക്ക് ആ ഒരു സ്റ്റെപ്പ് വണ്ണായിട്ട്, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഒന്ന് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ രണ്ടാം ഘട്ടം ഭുജംഗാസനം എങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഭുജംഗാസനത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നേരത്തെ പറയാറുള്ള, എപ്പോഴും പറയാറുള്ള പോലെ വളരെ ക്ഷമയോടുകൂടി നമ്മൾ എടുത്തു ചാടി ആവേശം കാണിച്ച് ചെയ്യാതെ നമുക്ക് ആദ്യഘട്ടത്തിൽ ശരീരം ഒന്ന് വഴങ്ങി തന്നില്ലെങ്കിലും വിഷമിക്കേണ്ട. നമ്മൾ ക്ഷമയോടെ ദിവസവും നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വളരെ റബ്ബർ ബാൻഡ് പോലെ നമ്മുടെ ശരീരം നമുക്ക് വഴങ്ങിത്തരും. പക്ഷെ അതിന് നമ്മൾ ക്ഷമ കാണിക്കണം. ആ ഒരു ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അനുദിന പരിശീലനവും നമ്മുടെ ഹാർഡ് വർക്കും ക്ഷമയും കൂടി ചേരുമ്പോൾ നമുക്ക് അനായാസേന നമുക്ക് ഈ ആസനങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഗുണഫലങ്ങളെല്ലാം തന്നെ നമുക്ക് നന്നായിട്ട് അനുഭവിക്കാനും പറ്റും എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ യോഗാസനങ്ങളെല്ലാം തന്നെ വളരെ ഗുരുമുഖത്തു നിന്നാണ് നമുക്ക് ശരിയായ രീതിയിൽ അഭ്യസിക്കേണ്ടത്. കാരണം നമുക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാനും അതിൻ്റെ സംശയ നിവൃത്തി വരുത്താനും. ഞാൻ മുൻപുള്ള വീഡിയോയിലും സൂചിപ്പിച്ച പോലെ നമുക്ക് യോഗ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. യോഗ പഠിക്കാനായിട്ട് ഹൗസ് ട്യൂഷനായിട്ട് താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി തരാം. വീട്ടിൽ വന്ന് യോഗ പഠിപ്പിച്ചു തരാം, അതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ നമുക്ക് ഈ വീഡിയോയ്ക്ക് തൊട്ടതായുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഭുജംഗാസനത്തിലേക്ക് കടക്കാം. ആദ്യമായി കമിഴ്ന്ന് കിടന്നതിന് ശേഷം ചിത്രത്തിൽ കാണുന്ന പോലെ, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ശ്വാസം എടുത്തുകൊണ്ട് സാവകാശം ഉയരുക, ഇതാണ് ഭുജംഗാസനത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും താഴുക, വീണ്ടും സാവകാശം ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക. അപ്പോൾ ആദ്യമായിട്ട് പരിശീലിക്കുന്നവർ ഇത്രയും മാത്രം ഉയർന്നാൽ മതിയാകും, അതിൽ കൂടുതൽ നമ്മൾ പെട്ടെന്ന് തന്നെ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ് നമുക്ക് മുഴുവനായിട്ട് മുകളിലേക്ക് പൊങ്ങി രണ്ട് കൈകളിൽ ഭാരം കൊടുത്ത് മുകളിലേക്ക് പൊങ്ങി ചെയ്യുന്നത് രണ്ടാം ഘട്ടത്തിൽ ചെയ്താൽ മതിയാവുന്നതാണ്. ഇതേ രീതിയിൽ നേരത്തെ ചെയ്തതുപോലെ ശ്വാസം സാവകാശം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയരുക, പരമാവധി നിവരുക, സാവകാശം ശ്വാസം വിട്ടുകൊണ്ട് പൂർവസ്ഥിതി പ്രാപിക്കുക. നമുക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഉദരസംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ഭുജംഗാസനം വളരെ അധികം നമുക്ക് ആശ്വാസം നൽകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനമായിട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഗർഭാശയ സംബന്ധമായി വിഷമം അനുഭവിക്കുന്നവർക്കും ഭുജംഗാസനം വളരെ ഫലപ്രദമാണ്. ഉദാഹരണം പറഞ്ഞാൽ ലുക്കേറിയ, ഡിസ്മിനോറിയ, അമിനോറിയ തുടങ്ങിയ കാര്യങ്ങൾക്ക്. അതുപോലെ അണ്ടാശയത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു ആസനം കൂടിയാണത്. അതുപോലെ മൂത്രാശയ രോഗങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്നതോടൊപ്പം തന്നെ നമുക്ക് കിഡ്നി, ലിവർ, ലൈംഗിക അവയവങ്ങൾ എന്നിവയ്ക്കും വളരെയധികം ആരോഗ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ആസനം തുടർന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ. അതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇതുപോലെ ദിവസവും വളരെ സാവകാശം ക്ഷമയോടുകൂടി ഈ ആസനവും പരിശീലിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് ഭുജംഗാസനം നമ്മളിത് പഠിച്ചു. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ഭുജംഗാസനത്തിൻ്റെ ഓരോ ഘട്ടവും നമ്മൾ പരിശീലിക്കുക. അങ്ങനെ പരിശീലിച്ച് നമ്മൾ വീണ്ടും അടുത്ത യോഗാസനത്തിലേക്ക്, വീണ്ടും അടുത്ത ചൊവ്വാഴ്ച നമുക്ക് പുതിയ യോഗാസനവുമായിട്ട്, പുതിയൊരു അധ്യായവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.